2023 ജൂണിൽ ഞാനും ഷീലയും അമേരിക്കയിൽ താമസിക്കുന്ന ഞങ്ങളുടെ ഒരു കോളേജ് മേറ്റ് ജോസഫ് ചവല്ലൂരും വൈഫ് ആനിയും ചേർന്ന് അലാസ്ക പോവുകയുണ്ടായി. ഏകദേശം 15 വർഷം മുൻപ് ഞങ്ങൾ അലാസ്ക സന്ദർശിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു തവണ കൂടി അവിടെ സന്ദർശിക്കാനായിട്ടുള്ള കാരണം അവിടുത്തെ പ്രകൃതിയുടെ വ്യത്യാസവും അതുപോലെ തന്നെ ഭംഗിയുമായിരുന്നു. അലാസ്കയുടെ സ്വല്പം ചരിത്രം പറയുകയാണെങ്കിൽ 1867 വരെ ഈ സ്ഥലം റഷ്യ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ആ സമയത്ത് സാർ ചക്രവർത്തിമാർക്ക് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവുകയും അവർ ഈ ഒരു പ്രദേശം മുഴുവനും അമേരിക്കയ്ക്ക് പണം വാങ്ങി വിൽക്കുകയുമാണ് ചെയ്തത്. ഇപ്പോൾ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റാണ് അലാസ്ക. ഈ അലാസ്കയുടെ സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം ഇന്ത്യയുടെ പകുതി ഏരിയ അത്രയും വലുപ്പമുള്ള ഒരു സ്ഥലമാണ്, പരന്നു കിടക്കുകയാണ്. അന്ന് അമേരിക്ക ഈ ഒരു സ്ഥലം വളരെ നിസ്സാര വിലയ്ക്കാണ് റഷ്യയുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കുന്നത്. അന്ന് പ്രത്യേകിച്ച് അവിടെ യാതൊരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അവിടെ പല പല മാറ്റങ്ങൾ വന്നു. ടൂറിസം അവിടെ കാര്യമായിട്ട് വിജയിച്ചു. അതുകൂടാതെ ധാരാളം ഖനനങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇന്ന് അലാസ്ക അമേരിക്കയുടെ വലിയൊരു വരുമാന സ്രോതസ്സാണ്. അവിടെ ധാരാളം നാച്ചുറൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഉണ്ട്. അമേരിക്കയുടെ നല്ലൊരു ശതമാനം നാച്ചുറൽ ഓയിൽ ഗ്യാസ് കുഴിച്ചെടുക്കുന്നത് അലാസ്കയിൽ നിന്നാണ്. ഇത്തവണ ഞങ്ങൾ പോയത് വാൻകൂവറിൽ നിന്ന് 7 ദിവസത്തെ ക്രൂസ് ഷിപ്പിലായിരുന്നു. അത് ഹോളണ്ട് അമേരിക്ക ക്രൂസ് ഷിപ്പിലായിരുന്നു. പതിനഞ്ച് വർഷം മുമ്പുള്ള നിങ്ങളുടെ യാത്രയിൽ കുറേയും കൂടി അഡ്വഞ്ചറസായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നു. ആദ്യം സീ പ്ലെയിനിൽ പോയി, അവിടെ നിന്ന് വീണ്ടും ഹെലികോപ്റ്ററിൽ മലയുടെ മുകളിൽ പോയി, അവിടെ എസ്കിമോസ് താമസിക്കുന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്തിട്ട് അവിടെ നായ്ക്കൾ, അതായത് അലാസ്കൻ ഹസ്കീസ് വലിക്കുന്ന സ്ലഡ്ജ് നമ്മളെ മലയുടെ മുകളിലേക്കൊക്കെ കൊണ്ടുപോകും. അവർക്ക് തണുപ്പിൽ ഐസിൽ കൂടെ ഓടാനൊരു മടിയില്ല. അതിനെല്ലാം അവർക്ക് നല്ലൊരു എനർജിയാണ്. ഞങ്ങളെ ടൂറിസ്റ്റുകളെയും വിളിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള സ്പീഡിൽ മലയിലേക്ക് ഓടുന്നുണ്ടായിരുന്നു. അതുപോലെ പണ്ടുകാലത്ത് ഈ എസ്കിമോസ് അവർ താമസിച്ചിരുന്ന ഈഗ്ലു ഐസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഗുഹ സാമ്പിളായിട്ട് അവിടെ ചെയ്തു വെച്ചതായിട്ട് കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. ഇഗ്ലു ഉണ്ടാക്കുന്നത് ഐസ് പാളികൾ ചെത്തിയെടുത്ത് അത് ഇതിനൊന്നിനു മീതെ ഒന്നായി വെച്ച് ഒരു ഡോം പോലെയാക്കി അതിൻ്റെ ക്യാപ്പിലെല്ലാം ഐസ് പൊത്തി ഇങ്ങനെ ഒരു ഗുഹ പോലെ ഉണ്ടാക്കുകയാണ്. കാരണം അവിടെ ശക്തമായിട്ടുള്ള കാറ്റാണ്. അപ്പോൾ ആ കാറ്റിനെ പ്രതിരോധിക്കാനും തന്നെയല്ല ഉള്ളിൽ ചെറിയൊരു ചൂട് ലഭിക്കും എന്നുള്ളൊരു ആശയത്തിലാണ് ഈ ഗ്ലു അവരന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. പുരാതന കാലത്തെ എസ്കിമോസ് അവർ ഉപജീവനം കഴിച്ചിരുന്നത് സീൽ ഹണ്ടിങ്, അതുപോലെ മറ്റ് ആർട്ടിക് ആനിമൽസിനെ ഹണ്ട് ചെയ്ത് കൊന്ന് തിന്നുകയായിരുന്നു. പുരാതന കാലത്തെ എസ്കിമോസിൻ്റെ ഇപ്പോഴത്തെ തലമുറക്കാർ കുറേയൊക്കെ മാറി, അവരിന്ന് ഗ്യാസ് കുറ്റിയൊക്കെ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്താണ് കഴിക്കുന്നത്. നേരത്തെ പറഞ്ഞമാതിരി ജീൻസും സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇത്രയും വലിയൊരു സ്റ്റേറ്റായിട്ട് പോലും അവിടുത്തെ മൊത്തം ജനസംഖ്യ നമ്മളെ അത്ഭുതപ്പെടുത്തും. വെറും
7.5 lakhs ആളുകൾ മാത്രമേ ഉള്ളൂ, അതും സമ്മർ സീസണിൽ. ഇവരിൽ ഭൂരിഭാഗവും ആ ടൂറിസ്റ്റ് സീസണിൽ മാത്രമേ അവിടെ ക്യാമ്പ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് ശൈത്യം വരുമ്പോൾ ഇവരെല്ലാവരും യു എസിലെ മറ്റു പല സിറ്റികളിലേക്ക് താമസം മാറ്റും. അപ്പോൾ അലാസ്കയിൽ വളരെ കുറച്ച് പോപ്പുലേഷനേ ഉള്ളൂ, അതും ആ പോപ്പുലേഷൻ തന്നെ പകുതിയിൽ കൂടുതലും വിൻ്റർ സീസൺ വരുമ്പോൾ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് യു എസിൻ്റെ മറ്റ് സിറ്റികളിലേക്ക് മാറും. അത്രേ കഴിഞ്ഞ തവണത്തെ യാത്രയിൽ ചെയ്ത ഒരു ടൂറ് കിങ് ക്രാബ് ഹണ്ടിങ്. കിങ് ക്രാബ്സ് അവിടെ അലാസ്കയിലെ ഒരു പ്രത്യേകതയാണ്. വളരെ വലുതാണ്, ഏകദേശം ഒരു 75 സെൻറ്റിമീറ്ററൊക്കെ ഒരെണ്ണത്തിന് വലിപ്പം ഉണ്ടാവും. അത്രയും വലിയ ചുമന്ന കിങ് ക്രാബ്സ് അതിനെ കൂട് വെച്ച് പിടിക്കുന്നതും കടലിൻ്റെ നടുക്ക് പോയിട്ട് തീറ്റിയിട്ട് കൂടുകളുണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ആകർഷിച്ച് കൊടുക്കുന്നതും, അതുപോലെ തന്നെ വെയിൽ വാച്ചിങ്, ഇതെല്ലാം അന്ന് ഡീപ്പ് ഇൻ ദ സീ കടലിൻ്റെ മധ്യത്തിലേക്ക് പോയി കാണാൻ സാധിച്ചു. കഴിഞ്ഞ തവണത്തെ യാത്രയെ അപേക്ഷിച്ച് ഇത്തവണ അത്രയ്ക്കധികം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ടൂറുകളൊന്നും ചെയ്തില്ല, നമ്മൾ നമ്മുടെ പ്രായത്തെ മാനിക്കുന്നതല്ലോ. പക്ഷേ എന്നിരുന്നാലും ഒത്തിരി സ്ഥലങ്ങൾ പോകാൻ സാധിച്ചു. പക്ഷേ ഒരു കാര്യം എടുത്തു പറയാം, അലാസ്കയുടെ ഒരു വളരെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടു മടങ്ങുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിസ്തീർണത്തിൽ ഇന്ത്യയുടെ പകുതി വലുപ്പത്തിൽ കിടക്കുന്ന ഈ ഒരു വലിയ സ്റ്റേറ്റ് അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് അലാസ്കയെ പറ്റിയിട്ടുള്ളൊരു പൂർണ്ണ വിവരണം തരുന്നത് ശരിയല്ല. നോർത്ത് പോളിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് വർഷം മുഴുവനും കടുത്ത ശൈത്യമാണ്. അതുപോലെ തന്നെ സമ്മർ സീസണിൽ മാത്രമേ നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കുകയുള്ളൂ. സമ്മറിൽ സൂര്യൻ അസ്തമിക്കില്ല, പക്ഷേ വളരെ ചെറിയ ചൂട് മാത്രമേ അവിടെ ലഭിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ വിൻ്റർ സീസണിൽ മാസങ്ങളോളം സൂര്യനെ കാണാൻ ലഭിക്കില്ല. അത്തരം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നാടാണ് അലാസ്ക. 7 ദിവസത്തെ ക്രൂസ് ഷിപ്പ് യാത്ര വളരെ കംഫർട്ടബിളായിരുന്നു. അതിൽ 3 ദിവസം ഷിപ്പ് പല പല കൊച്ച് അലാസ്കൻ ടൗണുകളിൽ നിർത്തി അവിടുത്തെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാൻ സാധിച്ചു. കച്ചിക്കൻ, ജൂനോ, സ്കാഗ്വേ എന്നീ 3 സ്ഥലങ്ങളിലാണ് ഷിപ്പ് പാർക്ക് ചെയ്തത്. അവിടുന്ന് സഞ്ചാരികൾ ചെറിയ ചെറിയ ബസ്സുകളിൽ അതിൻ്റെ ഉൾപ്രദേശത്ത് ചുറ്റിക്കറങ്ങി. അപ്പോൾ അവിടുത്തെ ജനവാസം, ജനജീവിതം, അതുപോലെ തന്നെ മഞ്ഞുമൂടിയ മലനിരകൾ, അവിടുത്തെ ജീവിത രീതി, ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിൽ എടുത്തു പറയാവുന്നത് അവരുടെ പൂർവികർ ചെയ്ത ചില കൊത്തുപണികൾ, അതിനെ വലിയ തടികളിൽ കൊത്തിവെച്ചിട്ടുള്ള രൂപങ്ങൾ, ടോട്ടം പോൾസ് എന്ന് പറയും. ഷിപ്പ് യാത്രയുടെ അവസാനത്തെ 2 ദിവസം ഒന്ന് ഗ്ലേഷ്യർ ബേ. ഗ്ലേഷ്യർ ബേ അത് ഒരു റിസർവ്ഡ് ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ടും മഞ്ഞുമൂടിക്കിടക്കുന്ന മലനിരകൾ, അതുപോലെ തന്നെ ഗ്ലേഷ്യർ എന്ന് പറയുന്നത് നദികൾ കടലിനോട് ചേരുന്ന പ്രദേശമാണ്. പക്ഷേ നദികളല്ല, മഞ്ഞുമൂടി കട്ടിയായിട്ടുള്ള മഞ്ഞുമലകളാണ്. അത് സമ്മർ സീസൺ ആയതുകൊണ്ട് മുകളിലുള്ള മഞ്ഞ് ഉരുകി ഐസ് പാളികൾ ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് വീണ് കിടക്കുന്നത് കാണാം. ഐസ് ബ്ലോക്സ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ ഗ്ലേഷ്യർ ബേയുടെ അറ്റത്തെത്തിക്കഴിഞ്ഞാൽ ഷിപ്പ് അവിടെ നിർത്തിയിട്ട് എല്ലാ യാത്രക്കാർക്കും സുഖമായിട്ട് കാണാനുള്ള സൗകര്യം
അതുപോലെ തന്നെ ഷിപ്പ് അവിടെ ഒന്ന് വട്ടം കറക്കും എല്ലാ സഞ്ചാരികൾക്കും നന്നായിട്ടുള്ള വ്യൂ കിട്ടാനായിട്ട്. അതൊരു 360 ഡിഗ്രിയിലും ഇതുപോലെയുള്ള ഗ്ലേഷ്യേഴ്സാണ്. എവിടെ നോക്കിയാലും ഐസും ഐസ് മലകളും മാത്രമേ കാണാൻ സാധിക്കൂ. അടുത്ത ദിവസം ഷിപ്പ് എത്തിച്ചേർന്നത് കോളേജ് ഫിയോർഡ് എന്ന് പറഞ്ഞ ഏരിയയിലാണ്. ചെറിയ അരുവികൾ ഐസായിട്ട് ഉറച്ച് കടലിലേക്ക് ചേർന്നതിനെയാണ് ഫിയോർഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നൂറുകണക്കിന് അരുവികൾ കടലിൽ പതിച്ചിട്ടുള്ള ഒരു പ്രദേശത്താണ് കോളേജ് ഫിയോർഡ് എന്ന പ്രദേശം. അങ്ങനെ വിവിധ തരത്തിലുള്ള കാഴ്ചകൾ സമ്മാനിച്ച ആ ഒരു കപ്പൽ യാത്ര 7 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആങ്കറേജിനടുത്ത ഫോർട്ടിൽ ഇറങ്ങുകയാണ്. വീണ്ടും 3 ദിവസം കൂടി അലാസ്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടെ ഡെനാലി എന്ന നാഷണൽ പാർക്ക് അവിടെ കാടിൻ്റെ ഉള്ളിൽ താമസിക്കുകയുണ്ടായി. ഏകദേശം 6 മണിക്കൂർ റോഡ് മാർഗവും അല്ലെങ്കിൽ റെയിൽ മാർഗവും യാത്ര ചെയ്താലാണ് ഡെനാലി നാഷണൽ പാർക്കിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അവിടെ പലതരത്തിലുള്ള വൈൽഡ് ആനിമൽസിനെ കാണാൻ സാധിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് ഗ്രിസലി ബെയർ, ബ്രൗൺ കളറിലുള്ള ബെയറുകൾ, അതുപോലെ തന്നെ റെയിൻഡിയർ വർഗത്തിൽപ്പെട്ട കരീബു, അതുപോലെ മോസ് എന്ന മൃഗങ്ങൾ, അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ജീവികളെ കാണാൻ സാധിച്ചു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ ആങ്കറേജ് പട്ടണത്തിലെത്തി. ആങ്കറേജ് ആണ് അലാസ്കയുടെ ഏറ്റവും വലിയ പട്ടണം. അവിടെ സീപോർട്ടും എയർപോർട്ടും എല്ലാം ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ 10 ദിവസത്തെ അലാസ്ക യാത്ര വളരെ വിജ്ഞാനപ്രദവും വ്യത്യസ്തവുമായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.